എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഉമ്മച്ചി വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മള് കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. കാരണം നമുക്ക് ഇന്ന് വീഡിയോ എടുക്കുന്നതിന് ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. അതെ, സന്തോഷമുണ്ട്. അത് കുറച്ചുനാളായി ആ സന്തോഷം വന്നിട്ട്, അപ്പൊ അത് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് അതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ്. ഇപ്പൊ തന്നെ തമ്മിൽ കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? അതെ, എല്ലാരും തമ്മിൽ കാണുമ്പോ മനസ്സിലായി നമുക്ക് ആ സന്തോഷം എന്നാന്നുള്ളത്. അതെ, അപ്പൊ നമുക്ക് ഇനി ഒരു മധുരം വെച്ച് തന്നെ തുടങ്ങാം അല്ലെ? നമുക്ക് ഇന്ന് ഇന്ന് തന്നെ അമ്മ വെക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മള് അമൃതം പൊടിയും പാലും കൊണ്ട് ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഡ്രിങ്ക്സ് കാണാം, പിന്നെ നമ്മുടെ സന്തോഷം അതിന്റെ ഇടയെ കാണിക്കാം. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിന് നമ്മുടെ വീഡിയോ കാണാൻ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും എല്ലാരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം. അതെ, നമ്മൾ ഇതിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി വെച്ചുള്ള ഒരു ഡ്രിങ്ക്. അതായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയ ഒരു ഡ്രിങ്ക് ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതെല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുക്കുന്നത്. നമ്മൾ 1/2 കപ്പ് പാലിവിടെ എടുത്തു. ഇതിലിനി നമ്മൾ ഒരു 3 സ്പൂൺ അമൃതം പൊടിയായിട്ട് കൊടുക്കുന്നത്. 3 സ്പൂൺ അമൃതം പൊടി, അതിനകത്തേക്ക് 2 സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പാൽപ്പൊടി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഒരു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ പാൽപ്പൊടി ഇട്ട്. അതുകൊണ്ട് പാൽപ്പൊടി ചേർക്കുന്നു. ഇനിയും കുറച്ച് പാലൊഴിച്ച് ഇത് നല്ലതായിട്ട് കട്ടയൊന്നും കെട്ടാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിച്ചായാലും നമുക്കിത് കുറുക്കിയെടുക്കാം. ഇച്ചിരി പാലൊഴിച്ചാകുമ്പോൾ, ഞാനപ്പോൾ കുറച്ച് പാലധികം വന്നു, അപ്പോൾ ആ പാലൊഴിച്ച് ഇതൊന്ന് ഇതാക്കി എടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഇതാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പാലിനകത്തോട്ട് ഈ അമൃതം പൊടിയും പാൽപ്പൊടിയും കൂടി ഇതാക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് തീ കത്തിച്ച് അടുപ്പത്ത് വയ്ക്കാം. അപ്പം ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇത് അമൃതം പൊടി ആയതുകൊണ്ട് ഇത് അടിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഒത്തിരി തീ വേണ്ട, ഒരു മീഡിയം ഇത് നമുക്ക് തീ ഇട്ടാൽ മതി. ഇനി ഇതിനകത്തോട്ട് ചവ്വരി, ചവ്വരി ഞാൻ കുതിർത്തി നല്ലതായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 സ്പൂണുണ്ട് ഇട്ടത്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചവ്വരി നമുക്ക് എത്രയും കൂടുതലിടാം അത്രയും നല്ല ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ കുറച്ചായിട്ടത്, നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറച്ച് വേണമെങ്കിൽ കുറച്ചിടാം. ഇതിനകത്ത് സ്വല്പം വാനില എസെൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഏലക്ക ആയാലും പൊടിച്ചിട്ടാൽ മതി. ഇതിടുമ്പോൾ ഒരു പ്രത്യേക നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് വീണ്ടും നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് അടിക്കി പിടിക്കരുതല്ലോ, അമൃതം പൊടിയല്ലേ. അപ്പോൾ അമൃതം പൊടി നമ്മുടെ കയ്യിലുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക്സായത്, നല്ല ടേസ്റ്റും ആയത് കുടിക്കാനായിട്ട്. ഇനി ഇതിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര നമ്മുടെ മധുരം എത്രയും നമുക്ക് വേണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ചിട്ട് കൊടുത്ത്, ഇനി അത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഡ്രിങ്ക്സൊക്കെ നല്ല തിളച്ച്, ഞാൻ മധുരം നോക്കിയപ്പം സ്വല്പം കുറവുണ്ടായിരുന്നു. അപ്പം നമുക്ക് സ്വല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അങ്ങ് ഓഫ് ചെയ്യാം. കാരണം ഇതൊന്ന് നല്ലതായിട്ട് തണുക്കണം. തണുത്തിട്ട് ഇത് കുടിക്കുന്ന, ചൂടോടെയും കഴിക്കാം, പക്ഷേ ഇത് തണുത്തിട്ട് കുടിക്കുന്ന നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിൽ തണുപ്പിക്കാം, അല്ലാതെ വെച്ചും വേണമെങ്കിൽ തണുപ്പിക്കാം. അപ്പം ഇനി ഇതൊന്ന് തണുക്കട്ടെ. ഡ്രിങ്ക്സ് എല്ലാം ഇത് തണുത്ത്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ല, അല്ലാതെ വെച്ചതാണ് ഇതാക്കിയത്, തണുപ്പിച്ചത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒത്തിരി പുളിയില്ലാത്ത ഫ്രൂട്ട്സ് ആയിട്ട് കൊടുക്കുന്നത്. എൻ്റെ പച്ചമുന്തിരിങ്ങ, അതേപോലെ തന്നെ കറുത്ത മുന്തിരിങ്ങയും, നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതിട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ 1 കഷ്ണം ആപ്പിൾ അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, ഈ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല ഇതായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അമൃതം പൊടിയാന്ന് പറയത്തേ ഇല്ല. നമ്മുടെ കയ്യിൽ അല്പം അമൃതം പൊടി ഉണ്ട്, ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി, നല്ല രുചിയുണ്ട്.
കുടിച്ചിട്ട് നല്ല ഒരു നല്ലൊരു ഇത്. ടേസ്റ്റ് എങ്ങോട്ട് പറയാൻ പറ്റുന്നില്ലല്ലേ. അതേപോലത്തെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. പൊടി വെച്ച് കുടിച്ചു നോക്കിയടാ. അപ്പൊ ഇന്നത്തെ ഡ്രിങ്ക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് മധുരത്തിൽ നിന്നും തുടങ്ങിയത് എന്നാന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മധുരം ചെയ്തത്. കാരണം കുറെ ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു, എനിക്ക് പനിയായിരുന്നു. പനിയെന്ന് വെച്ചാൽ ഒച്ചയുടെ സൗണ്ട് ഒട്ടും ഇല്ലായിരുന്നു. അതെ, സൗണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് വീഡിയോ പിടിക്കാഞ്ഞത്. കാരണം വീഡിയോ പിടിക്കാൻ നേരം ഏറ്റവും വേണ്ട സൗണ്ട്. സൗണ്ടാ, സൗണ്ട് ഇല്ലായിരുന്നു. എനിക്ക് ഒട്ടും സൗണ്ട് പുറത്തോട്ട് വരത്തില്ലായിരുന്നു. ഇപ്പോഴും സൗണ്ടിന് കുറച്ചിതുണ്ട്. അപ്പൊ ഞാൻ ജോലിക്കും പോകുന്നില്ലായിരുന്നു കുറെ ദിവസമായിട്ട്. അപ്പൊ ഇത്രയും ദിവസമായില്ലേ, കുറെ പേര് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാ വീഡിയോ ഇടാത്ത ഇടാത്തെന്ന്. അപ്പൊ ഇതേപോലെ പറഞ്ഞായിരുന്നു, എനിക്ക് സൗണ്ട് ഇല്ലാത്ത കൊണ്ട് ഇടാഞ്ഞോന്ന് പറഞ്ഞു. അപ്പം നമ്മള് ഇന്ന് ഏതായാലും ഓർത്ത് നമുക്ക് വീഡിയോ ഒന്ന് ഇട്ടേക്കാവുന്ന ഓർത്ത്. അതെ, ഇന്ന് നമുക്കൊരു സന്തോഷമുള്ള ദിവസം. സന്തോഷമുള്ള ദിവസം നമ്മൾ കുറെ നാളായി. അത് നമുക്ക് ആ സന്തോഷം കിട്ടിയിട്ട്. പക്ഷെ എന്നാന്ന് വെച്ചാൽ ഈ വയ്യാഞ്ഞ കൊണ്ട് വീഡിയോ താമസിച്ചു പോയി. അപ്പൊ നമുക്ക് അതിലോട്ട് കടക്കാം. നമ്മള് കൊറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു എന്നാ നമ്മള് ഒരു ഫോണിന്റെ കാര്യം. നമ്മളൊരു ഫോണിന്റെ കാര്യം കൊറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ഫോൺ ഇല്ലായിരുന്നു. ഇവന്റെ ഫോണിൽ എടുക്കുമ്പോ അത് എപ്പോഴും അങ്ങ് നിന്ന് നിന്ന് പോവായിരുന്നു. അങ്ങനെ നമ്മളിപ്പോ ഒരു ഫോൺ എടുത്ത്, അത് EMI വെച്ചാണ് നമ്മള് ഫോൺ എടുത്തത്. അപ്പൊ ആ ഫോൺ കിട്ടിയപ്പം വീഡിയോ പിടിക്കാൻ നോക്കിയപ്പോ എനിക്ക് ഒച്ചയും പോയായിരുന്നു. അപ്പൊ ഇന്ന് ഏതായാലും ഇച്ചിരി സൗണ്ടും വന്ന് അതൊന്ന് എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തിയേക്കാവെന്നും വിചാരിച്ചു. നമ്മള് മേടിച്ച ഫോൺ ദണ്ട് ഇതാണ്. വിവോന്റെ Y200 എന്ന് പറയുന്ന മൊബൈലാണ് നമ്മൾ മേടിച്ചത്. നമ്മൾ EMI ആണ് ഇത് മേടിച്ചത്. നമുക്ക് കാരണം റെഡി പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ നമ്മളിത് EMI ആയി. ഇപ്പൊ എല്ലാരും EMI ആണ്. അപ്പൊ നമ്മള് കുറച്ച് പൈസ കൊടുത്ത് ബാക്കി നമ്മൾ ഇതേപോലെ തവണകളാക്കി മേടിച്ചു. കാരണം നമുക്ക് ഫോൺ അത്യാവശ്യമാണല്ലോ. ഇപ്പൊ നമ്മൾ ആ ഫോണിലാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. അതെ, കാരണം എന്താന്ന് വെച്ചാൽ ഇവന്റെ ഫോൺ എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫോൺ നിന്ന് നിന്ന് പോവായിരുന്നു. അപ്പൊ ഫോൺ അത്യാവശ്യമായോണ്ട് അത് നമ്മൾ മേടിച്ചു. നമ്മള് പറഞ്ഞല്ലേ ക്രിസ്മസിന്റെ ഇതിൽ ഓഫറൊക്കെ വരും, അപ്പൊ മേടിക്കുമെന്നാ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇച്ചിരി കഴിഞ്ഞു പോയായിരുന്നു. ഓഫറെല്ലാം കഴിഞ്ഞു. ഓഫറെല്ലാം കഴിഞ്ഞല്ലേ പോയി മേടിച്ചത്. പക്ഷെ നമുക്ക് ആവശ്യം വന്നതുകൊണ്ട് നമ്മള് വാങ്ങിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ മൊബൈലിലെ വെട്ടി. ഇനി ഉമ്മച്ചി അതൊന്ന് തുറന്ന് കാണിക്കാം. അതിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ല എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം അല്ലേ. ഇത് നമുക്ക് അതിന്റെ കൂട്ടത്തിൽ അവര് തന്നെ ഒരു എക്സ്ട്രാ ഒരു കവർ തന്നതാ. ആ ഫോണിലാ നമ്മളിപ്പോ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നത്. ഇതേണ്ട ഇതാണ് കൂട്ടത്തിൽ. വേറൊരു കവറും ചാർജറും ഒക്കെ ഉണ്ടായിരുന്നു. മിക്ക ഫോണിനും ഇപ്പൊ ചാർജർ വരുന്നില്ല. പിന്നെ ഇതിന്റെ കൂടെ ചാർജർ വരുന്നുണ്ടായിരുന്നു. നമ്മൾ കുറെ നോക്കിയായിരുന്നു മൊബൈല്. പിന്നെ മിക്ക ഫോണും EMI കിട്ടത്തില്ലായിരുന്നു അല്ലേ. ചിലതൊക്കെ ഈ ഓൺലൈൻ മൊബൈലാ. അപ്പൊ നമ്മള് നോക്കിയപ്പം മിക്ക ഫോണും ഇപ്പം നല്ലതൊന്നും ഇല്ല. അപ്പൊ നമ്മള് നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ട് നമ്മൾ അധികം ഒന്നും നോക്കിയില്ല. നമ്മളൊരു മൊബൈൽ അങ്ങ് വാങ്ങിച്ചു. അപ്പൊ നമുക്ക് ആ മൊബൈലിന്റെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഉപയോഗിച്ച് അല്ലേ നമുക്ക് അതിനെ കുറിച്ചൊരു വീഡിയോ ഇടാം. അത് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്കൊരു വീഡിയോ ഇടാം. ഇപ്പം നമ്മൾ ഇത് ആദ്യമായിട്ടാണ് അതിനകത്ത് വീഡിയോയും പിടിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഫോണൊന്ന് കാണിക്കാം. ഇപ്പൊ ഉമ്മച്ചയുടെ ഫോണിൽ നിന്ന് വീഡിയോ പിടിച്ച് നമുക്കതൊന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ഫോൺ വിവോന്റെ. ഇപ്പൊ നമ്മൾ ഉമ്മച്ചയുടെ ഫോണിലാണ് എടുക്കുന്നത്. ഇതിന് 8 GB റാം, 128 GB സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് സ്റ്റോറേജ് ആയിരുന്നു വേണ്ടത്. കാരണം ഒരു വീഡിയോ ഇല്ലെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് പിടിച്ചിടേണ്ടതുകൊണ്ട് അല്ലേ നമുക്ക് സ്റ്റോറേജ് വേണമായിരുന്നു. അപ്പൊ നമ്മള് അതിന്റെ ഒരു ഉദ്ദേശത്തിൽ മേടിച്ചതാ. പിന്നെ ഇതിന് ഫിംഗർ പ്രിന്റ് ഒക്കെ സ്ക്രീനിൽ തന്നെ വരുന്നത്, ഇൻ ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. അപ്പൊ ഇതാണ് ഫോൺ. പിന്നെ കുറെ പേർക്ക് അറിയാമല്ലോ ഇതിനെ കുറിച്ചൊക്കെ. നമുക്കറിയാവുന്നതിനെക്കാട്ടി കൂടുതൽ ഈ വീഡിയോ ആണെന്ന് കുറെ പേർക്ക് ഇതിന്റെ സ്പെക്കിനെ കുറിച്ച് അറിയാം. പിന്നെ സ്നാപ്ഡ്രാഗന്റെ പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗന്റെ നല്ല കുഴപ്പമില്ലാത്ത പ്രോസസ്സർ എന്ന് വെച്ച് ഗെയിമിംഗ് ഒന്നും അത്രയ്ക്ക് നല്ലതായിട്ട് കളിക്കാൻ പറ്റത്തില്ല. നമ്മളത് നോക്കിയില്ല. ഇത് നോർമൽ യൂസിന് നമുക്ക് വീഡിയോ പിടിക്കാനായിട്ട് എന്ന ഉദ്ദേശത്തോടെ നമ്മൾ മേടിച്ചത്. അപ്പം അതിന് പറ്റിയൊരു ഫോണാണ്. പിന്നെ ഇതിനെക്കുറിച്ച് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന ദിവസം അല്ലേ. നമ്മളിപ്പോ ഇത് കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് ഇപ്പൊ വീഡിയോ അല്ലെ ആദ്യമായിട്ടാണ് ഇത് എടുക്കുന്നത് പറയാനായിട്ടൊന്നും ഇല്ല.
അപ്പൊ ഇനി ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോ ഇനി വല്ല കൊഴപ്പുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളു അല്ലേ. അതെ. അപ്പൊ നമുക്ക് ഉപയോഗിച്ച് വരാൻ നേരം ഇതിന് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറയാം. പിന്നെ ഇത് മേടിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ പറയുക അല്ലേ. അതന്നെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഇത് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടത് അല്ലേ. നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഇത് മേടിച്ചത്. അപ്പം ഇത് മേടിച്ചിട്ട് നമുക്ക് ഇതുവരെ ആയിട്ട് ഇടാൻ പറ്റിയില്ല വീഡിയോ. അപ്പൊ ഇന്നേലും ഇട്ടില്ലെങ്കിൽ ഇതാകത്തില്ലേ. അതിന് ഇന്ന് നമ്മൾ വീഡിയോ ഇട്ടത്. നമ്മൾ മിക്കപ്പോഴും രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് വെട്ടം അധികം കാണത്തില്ല. ജോലിക്ക് പോയിട്ട് വന്നിട്ടാണ് എപ്പോഴും വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇരുട്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ രാത്രിയിലുള്ള വെട്ടം ആയതുകൊണ്ട് ഇപ്പൊ വെട്ടക്കുറവാ വീട്ടിലൊക്കെ. അപ്പൊ നമ്മൾ പകലൊക്കെ വരുന്ന വീഡിയോസിനകത്തൊക്കെ നമുക്ക് കാണാം ഇതിന്റെ അല്ലേ. ഇങ്ങനെ ഉണ്ട് ഇതിന്റെ ക്യാമറ എന്നൊക്കെ നമുക്ക് ഇനി പകല് പിടിക്കുന്ന വീഡിയോസിനകത്തൊക്കെ കാണാം. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുകയും വേണം. അതെ, എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. അപ്പൊ വീണ്ടും അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.